ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ദർശനത്തിനെത്തുന്ന ശബരിമലയിൽ സൗകര്യങ്ങൾ കൂട്ടണമെന്നും 15 ഉം 20 ഉം മണിക്കൂർ നീളുന്ന കാത്തുനിൽപ്പ് ഒഴിവാക്കണമെന്നും ആവശ്യമുയരുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഓരോ സീസണിലും അതിശക്തിയായി ഈ ആവശ്യമുയർന്നിട്ടും ഭക്തജനങ്ങളുടെ യാതനയ്ക്ക് അറുതിയായിട്ടില്ല. എല്ലാം പഴയ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. തിരക്കേറിയ ദിവസങ്ങളിൽ 100,000 പേരാണ് ദർശനം തേടിയെത്തുന്നത്. എന്നാൽ ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇവർക്കായി ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഏറെ പരിമിതികളുണ്ടെന്ന വാദമാണ് പലപ്പോഴും ഉയർന്നു വരുന്നത്. വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാകുന്നില്ലെന്നത് വാസ്തവമാണ്. അതേസമയം 10,000 ഏക്കർ വനഭൂമി പലരും വെട്ടിപ്പിടിച്ച് കൈവശം വച്ച് അനുഭവിക്കുന്ന നാട്ടിൽ കുറച്ച് സ്ഥലം ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങളുടെ ആവശ്യത്തിനായി മാറ്റിവെക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന ചോദ്യം പ്രസക്തമാണ്. മണ്ഡലപൂജ കഴിഞ്ഞ് ശബരിമല നട കഴിഞ്ഞ രാത്രി അടച്ചതോടെ ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടം സമാപിച്ചിരിക്കുകയാണ്. അവസാന 3 ദിവസം 15 മണിക്കൂർ വരെയാണ് ഭക്തർ വരി നിൽക്കേണ്ടി വന്നത്. യാതൊരു സൗകര്യങ്ങളുമില്ലാതെ വനപാതയിൽ പലയിടത്തും അവരുടെ വാഹനങ്ങൾ തടഞ്ഞിട്ടു. സന്നിധാനത്ത് തിരക്ക് കൂടുമ്പോൾ വഴിയിലുടനീളം ഇതുപോലെയുള്ള നിയന്ത്രണങ്ങളിലൂടെയാണ് ഭക്തരെ നിയന്ത്രിക്കുന്നത്. ഭക്തരെ ബുദ്ധിമുട്ടിക്കാത്ത വിധമാകണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനെന്ന് ഹൈക്കോടതി പലവരുടെയും നിർദ്ദേശം നൽകിയിട്ടും അതൊന്നും പാലിക്കാനാകാത്ത വിധമാണ് തിരക്ക് കൂടുന്നത്. സന്നിധാനത്തെത്തി ദർശനം നടത്തുന്നവരെ ഉടനുടൻ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസവും കോടതി നിർദ്ദേശിച്ചിരുന്നു. സന്നിധാനത്ത് ഭക്തർ ദീർഘനേരം തങ്ങുന്നതാണ് താഴെ പമ്പയിലും അങ്ങോട്ടുള്ള വഴിയിലുടനീളം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. തൊഴുതു മടങ്ങളുടെ വേഗം കൂട്ടിയാൽ ഒരു പരിധിവരെ തീർത്ഥാടകരുടെ ഒഴുക്ക് ക്രമവൽക്കരിക്കാനാകുമെന്നും ഇത് ഉറപ്പുവരുത്താനാവശ്യമായ ശാസ്ത്രീയ തിരക്ക് നിയന്ത്രണങ്ങളാണ് അടിയന്തരമായി സന്നിധാനത്ത് ഏർപ്പെടുത്തേണ്ടത്. വെർച്വൽ ക്യൂ സമ്പ്രദായം വഴി മാത്രമേ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാവൂ എന്ന നിബന്ധനയും കർശനമാകണം. വർഷത്തിൽ എല്ലാ ദിവസവും ശബരിമലയിൽ എത്തുന്നവർ അധികം ഭക്തർ എത്തുന്ന തിരുപ്പതിയിൽ എത്ര ശാസ്ത്രീയമായാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും വളരെ പ്രസിദ്ധമാണ്. ശബരിമലയിലും തിരുപ്പതി മാതൃക സ്വീകരിക്കണമെന്ന നിർദ്ദേശത്തിന് ഏറെ പഴക്കമുണ്ട്. എന്നാൽ അതേസമയം ഇക്കുറി വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ മകരവിളക്ക് മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. മകരവിളക്കിന് സ്പോട്ട് ബുക്കിംഗ് 80,000 ആക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. December 30 വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക. മകരവിളക്ക് പ്രമാണിച്ചുള്ള പ്രസാദ ശുദ്ധക്രിയകൾ January 13 വൈകിട്ട് നടക്കും. January 14 രാവിലെ ബിംബശുദ്ധക്രിയകളും നടക്കും. January 15 മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46 മകരസംക്രമ പൂജ നടക്കും. പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് 5 മണിക്കാകും അന്ന് നട തുറക്കുക. തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ, തിരുവാഭരണം ചാർത്തി ദീപാരാധന, മകരവിളക്ക് ദർശനം എന്നിവ നടക്കും. 15, 16, 17, 18, 19 തീയതികളിൽ എഴുന്നള്ളിപ്പും നടക്കും. 19 ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കും. January 20 വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും. January 21 രാവിലെ പന്തള രാജാവിന് മാത്രം ദർശനം തുടർന്ന് നടയടയ്ക്കും. ഇനി മകരവിളക്കിനായി December 30 വീണ്ടും നട തുറക്കുമ്പോഴെങ്കിലും ഭക്തരുടെ ദുരിതം ലഘൂകരിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം. 2 ആഴ്ചക്കാലം മാത്രം നട തുറന്നിരിക്കും എന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് അനിയന്ത്രിതമാകാൻ ഇടയുണ്ട്. മണ്ഡലകാലത്ത് വരി നിന്ന് അവശനിലയിലായ പലരും സന്നിധാനത്തേക്ക് പോകാതെ യാത്ര ഇടയ്ക്ക് വച്ച് നിർത്തി മടങ്ങേണ്ട അവസ്ഥയുണ്ടായി. മുൻപൊരിക്കലും ഇതുപോലെ ഒരു ദുസ്ഥിതി ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം. അയൽനാടുകളിൽ നിന്നെത്തിയവർക്കോ വലിയ പരാതികളാണ് പറയാനുണ്ടായിരുന്നത്. ദേവസ്വം ബോർഡിനും സർക്കാരിനും അഭിമാനിക്കത്തക്ക കാര്യമല്ലിത്. ഏറെ ക്ലേശങ്ങൾ സഹിച്ച് എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അവരുടെ നാവിൽ നിന്ന് ശാപവാക്കുകൾ കേൾക്കാൻ ഇടവരുത്തരുത്.